ഈവനിംഗ് കേരള ഇന്നത്തെ പൊളിറ്റിക്സ് റിവ്യൂയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരേ മനസ്സുള്ളവർ ജനങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കണം. കമലഹാസന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യത്തിന് കോൺഗ്രസിലേക്ക് ക്ഷണം. തമിഴ്നാട്ടിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കമലഹാസനെ പ്രഖ്യാപിച്ച് മത്സരത്തിനിറങ്ങുമെന്ന് മക്കൾ നീതിമയ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ നീക്കം. മതേതര നിലപാടുള്ള കമലഹാസനൊപ്പം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് തമിഴ്നാട് അധ്യക്ഷൻ കെ എസ് അളഗേരി പ്രതികരിച്ചു. സഖ്യം, വിവിധ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ എന്നിവയിൽ തീരുമാനമെടുക്കാൻ കമൽഹാസനെ മക്കൾ നീതിമയ്യം സംസ്ഥാന നിർവാഹക സമിതി ചുമതലപ്പെടുത്തിയിരുന്നു. അതിനാൽ യു പി എയിൽ ചേരണോ എന്ന് കമൽഹാസന് തീരുമാനിക്കാം. യോഗ്യനായ ഒരാളെ ആ കസയിൽ ഇരുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും രജനി പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ രജനി കമൽ സഖ്യം തള്ളിക്കളയാനാവില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് വിജയിക്കാൻ കമൽഹാസന് കഴിയില്ല. ഒരേ മനസ്സുള്ളവർ ജനങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കണമെന്നും അളഗിരി പറഞ്ഞു. കമൽ രജനീകാന്തുമായി പുതിയ സഖ്യ നീക്കങ്ങൾക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് ക്ഷണം. അതേസമയം കന്യാകുമാരി ലോക്സഭാ സീറ്റിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മക്കൾ നീതിമയ്യം തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരപ്രദേശങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ മക്കൾ നീതിമയ്യത്തിന് കഴിഞ്ഞിരുന്നു. ആശയപരമായി രണ്ട് നിലപാടാണെങ്കിലും കമലിനൊപ്പം കൈകോർക്കുന്നത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് രജനീകാന്ത്. വെള്ളിത്തിരയിലെ വൺ ഹിറ്റ് സംഖ്യം രാഷ്ട്രീയത്തിൽ വിജയമാകും എന്ന കണക്കുകൂട്ടലാണ് ചർച്ചകൾ സജീവമായിരിക്കുന്നത്. താൻ മുഖ്യമന്ത്രിയാകാനില്ലെന്നും യോഗ്യനായ ആളെ ആ കസേരയിലിരുത്തുകയാണ് ലക്ഷ്യമെന്നും രജനി പ്രഖ്യാപിച്ചിരുന്നു. ഡി എം കെ, അണ്ണാ ഡി എം കെ മുന്നണിയിൽ അതൃപ്തരായ ചെറുകക്ഷികളെയും മക്കൾ നീതിമയ്യം ലക്ഷ്യമിടുന്നുണ്ട്.